മരണകാരണം അറിയാനുള്ള പരിശോധനാ നടപടികൾ നാളെ നോർത്ത് ചാലക്കുടി പള്ളി സിമത്തേരിയിൽ നടക്കും രണ്ടര വർഷം മുൻപ് ദുബായിൽ വെച്ച് മരിച്ച നോർത്ത് ചാലക്കുടി പുളിക്കൽ ഡെൻസിയുടെ മൃതദേഹാവശിഷ്ടമാണ് ഇരിങ്ങാലക്കുട ആർ ഡിഒയുടെ മേൽനോട്ടത്തിൽ പോലീസ് സർജൻ പരിശോധിക്കുക കൊലപാതക പരമ്പരയിലെ പ്രതികൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം മുപ്പത്തിയെട്ടുകാരിയായിരുന്ന ഡെൻസിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രതികൾ പറഞ്ഞത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡെൻസിയുടെ വീട്ടുകാരും ഒപ്പം നാട്ടുകാരും ഇതുവരെ വിശ്വസിച്ചിരുന്നു ഡെൻസിയെ കൊലപ്പെടുത്തിയ ശേഷം ഇവരുടെ മാനേജരും കോഴിക്കോട് സ്വദേശിയുമായ ഹാരിസേനയും ഒന്നാം പ്രതിയുടെ നിർദ്ദേശപ്രകാരം തങ്ങൾ വകവരിക്കുകയായിരുന്നുവെന്നും ഇവർ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു ഒന്നാം പ്രതി നിലമ്പൂരിലെ ഷൈദിൻ അഷ്റഫാണ് മൈസൂരിലെ ഒറ്റമൂലി വൈദ്യൻ സാബാഗിരിയെ നാട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയത് ഇതിലും മറ്റുള്ളവർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണത്തെക്കുറിച്ച് തെളിവുണ്ടാകുമെന്ന് പോലീസ് കരുതുന്നു ആവശ്യമെങ്കിൽ അവശിഷ്ടങ്ങൾ ശേഖരിക്കുകയും ചെയ്യും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഡെൻസി വിസിറ്റിംഗ് വിസയിൽ ദുബായിലേക്ക് പോയത് അധികം വൈകാതെ ഹാരിസിന്റെ ഷോപ്പിൽ ജോലി സ്ഥിരപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മാർച്ച് അഞ്ചിനായിരുന്നു മരണം ഈയിടെയാണ് മകളുടെ മരണം കൊലപാതകമാണെന്ന് വിവരം അറിയുന്നതെന്ന് അമ്മ മാളീക്കൽ റോസിലി പറഞ്ഞു മൂന്ന് മാസം മാത്രമായിരുന്നു ഡെൻസി ദുബായിൽ ജോലി ചെയ്തതും ഇതിന് മുമ്പ് ചാലക്കുടിയിലെ ബ്യൂട്ടീഷ്യൻ ഷോപ്പുകളിലും ജോലി നോക്കിയിരുന്നു ഇവർക്കും വിദ്യാർത്ഥികളായ മൂന്ന് മക്കളുമുണ്ട് ന്യൂസ് ബ്യൂറോ ചാലക്കുടി